ായി കയറി വരുന്ന പിതാവ്, ആ പിതാവ് മകരിഭാകുമ്പോഴേക്ക് സുബഹാനല്ലാ കുളിച്ച് വൃത്തിയായിട്ട് ഓടുകയാണ്. എന്തിനാ ഓട്ടം? പടച്ചോനെ പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ ഓടി ജമാഅത്തിനെത്തു. ആ ജമാഅത്ത് സലാം വീട്ടുമ്പോഴേക്ക് ഇന്ന് സുബഹാനല്ലാ ഇമാമ് ഒന്നാമത്തെ സലാം വീട്ടിയാൽ ചെറുപ്പക്കാരൻ രണ്ടാമത്തെ സലാം വീട്ടുമ്പോഴേക്ക് ഹൗലും കരയിലെത്തിയിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെയാണ്. അക്കാലഘട്ടത്തിൽ ഇമാമ സലാം വെട്ടിയാലും സുന്നത്ത് നിസ്കരിച്ച് അതേ ഇരുത്തമിരുന്ന് ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ ഇഹ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ പള്ളിയിലാണ്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്, അതുപോലെ അറിയുന്ന സ്വലാത്തുകൾ ചെല്ലുകയാണ്, ദിക്റുകൾ ചെല്ലുകയാണ്, അറിയുന്നതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്നാൽ വീട്ടിലാണെങ്കിലോ ഉമ്മ ഇരിക്കുന്നു, അതുപോലെ ഉമ്മാമ ഇരിക്കുന്നു, മക്കളെ അടുത്തേക്ക് വിളിച്ചിരുത്തുന്നു. എന്നിട്ട് ഉമ്മാമേതാ മക്കളുടെ മുന്നിൽ വെച്ച് പാടിക്കൊടുക്കുകയാണ്. അല്ലാ തീരോ പേരോ തുതിയും സലവാത്തോ അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബാറോ. സുബ്ഹാനല്ലാഹ്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ മാല ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്, തങ്ങളുടെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അതുപോലെ ബദരി ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഹബീബായ തങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല ആത്മീയമായ അന്തരീക്ഷത്തിൽ ജീവിച്ചപ്പോൾ അവരുടെ മനസ്സിന് യാതൊരു ടെൻഷനുമില്ല. കുടുംബബന്ധങ്ങളിൽ വിള്ളല് വീണില്ല. അയൽപക്ക ബന്ധങ്ങൾ സുദൃഢമായി മാറുന്നു. എന്നാൽ ഇന്ന് ആകെ ഉള്ളത് സാമ്പത്തികമായ ഉന്നതിയാണ്, അതുപോലെ മറ്റ് ഭൗതികമായ വികാസങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വീട്ടിൽ മനസ്സമാധാനമുണ്ടോ? വീട്ടിൽ മനസ്സമാധാനമുണ്ടോ? അയൽവാസികളുമായിട്ടുള്ള ബന്ധം നല്ല രൂപത്തിലുള്ള ബന്ധമാണോ? അതുപോലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രൂപത്തിലാണോ? ജ്യേഷ്ഠനും അനുജനും മിണ്ടാതെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം രണ്ടു കഴിഞ്ഞു. അതുപോലെ അയൽവാസിയുടെ വീട്ടിലേക്ക് കയറാതെയായിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞു. തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്നവന്റെ പേരെന്താണെന്ന് പോലും ചില ആളുകൾക്ക് അറിയില്ല. ഈ രൂപത്തിൽ മാറിപ്പോയ കാലമല്ലേ? എന്തേ കാരണമെന്നറിയുമോ? ഭൗതികമായ സാഹചര്യങ്ങളിൽ വലിയ ഉന്നതി കൈവരിച്ചപ്പോ അല്ലാഹുവിനെ ഓർമ്മയില്ല, അല്ലാഹുവിനെ സ്മരിക്കുന്നില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, പോരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കാലയെ കൂട്ടി സ്വഹാബത്തിന്റെ മുന്നിൽ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് സമുദായത്തിൽ വരാനുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നബി നിങ്ങൾ പറഞ്ഞതെന്നറിയുമോ? അല്ലയോ സഹബാനുഹിബൂന ഹംസൻ വയൻസോന ഹംസ. ഓ സഹബ, എന്റെ ഉമ്മത്തിൽ ഒരു കാലം വരാൻ പോവുകയാണ്. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാര്, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഒരു കാരക്കയുടെ ചേളി കൊണ്ട് ഒരു ദിവസത്തെ പശിയടക്കിയ കാലഘട്ടമല്ലേ റസൂലുള്ളാഹിന്റെ കാലഘട്ടം? ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങ് കയറുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് വിശപ്പ് വല്ലാതെ വന്നപ്പോ ആ വയറ് നിറച്ചൊരു ഭക്ഷണം കഴിക്കാൻ പോയിട്ടൊരു ചെറിയ സമാധാനത്തിന് പോലും ഭക്ഷണം കഴിക്കാനില്ല. വല്ലാതെ വിശന്നുട്ടിയ വയറുമായിട്ട് ലോകത്തിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശക്കുന്നു എന്ന് പരാതി പറയാൻ സ്വഹാബത്ത് ചെന്നപ്പോ അവിടുന്ന് തങ്ങളുടെ വയറങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ രണ്ട് കല്ലിങ്ങനെ വെച്ച് കെട്ടിയതാ സ്വഹാബത്തിനെ കാണാൻ കഴിയുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലേ? ആ കാലഘട്ടത്തിൽ ലോകത്തിലെ നേതാവ് സ്വഹാബ കിറാമിനോട് പറയുകയാണ്, അതേ സ്വഹാബ, ജനങ്ങളിലേക്കൊരു പ്രത്യേകമായ കാലം വരാനുണ്ട്, എന്റെ സമുദായത്തിലേക്കൊരു പ്രത്യേകമായ കാലം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവമെന്നറിയുമോ? യുഹിബ്ബൂന ഖംസ, അവരെ അഞ്ച് കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. വയസൂന ഖംസ, എന്നാൽ അഞ്ച് കാര്യങ്ങളെ പാടെ മറക്കുന്നവരാണ്. അഞ്ച് കാര്യങ്ങളോട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രിയമാണ്, വലിയ മഹബത്താണ്. എന്നാൽ അഞ്ച് കാര്യങ്ങൾ അവർ തീരെ ഓർക്കുകയില്ല, ഓർക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. ഇതും പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ആളുകൾ ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങളും മറന്നു കളയുന്ന അഞ്ച് കാര്യങ്ങളും സ്വഹാബത്തിന്റെ മുന്നിലങ്ങി വിവരിക്കുകയാണ്. ഒന്നാമതായി ഹബീബായ തങ്ങളെ പറഞ്ഞത് ഏതാണെന്നറിയുമോ? യുഹിബ്ബൂന ദുനിയ വയൻസൂനൽ ആഖിറ. കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ യുഹിബ്ബൂന ദുനിയ, അവര് ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളുകളാണ്. കേവലം 60-70 വയസ്സ് മാത്രം ജീവിക്കാനുള്ള ഇടമല്ലേ ദുനിയാവ്. ലോകത്തിലെ നേതാവ് പറഞ്ഞതല്ലേ, അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബീന സന. എന്റെ സമുദായത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും ആയുസ് 60-70 ഇടയിലാണ് കേട്ടോ. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. 60 ജീവിക്കുമെന്ന ഗ്യാരണ്ടിയല്ല പറഞ്ഞത്, ഒരു ഗ്യാരണ്ടിയും ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോ, ഞാനീ ധരിച്ച വാച്ചിന് ഗ്യാരണ്ടി ഉണ്ടാകാം, ഞാനീ ഉപയോഗിക്കുന്ന മൊബൈലിന് ഗ്യാരണ്ടി ഉണ്ടാകാം, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഗ്യാരണ്ടി ഉണ്ടാവാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഗ്യാരണ്ടി പറയുന്നുണ്ട്. എന്നാൽ ആ ഗ്യാരണ്ടി പറയുന്ന മനുഷ്യന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. കേവലം വളരെ തുച്ഛമായ കാലം ജീവിക്കേണ്ട ദുനിയാവ്, ആ ദുനിയാവിനോട് വലിയ പ്രിയമാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്. എന്നാൽ വയസൂനൽ ആഖിറ, ശാശ്വതമായി എന്നൊന്നും ജീവിക്കാനില്ല, ആ അനശ്വരമാകുന്ന മരണമില്ലാത്ത ആ ജീവിതമില്ലേ പരലോകത്തെ? ആഹ്റമാകുന്ന ജീവിതത്തിന് അവസാനമില്ലല്ലോ, ആഹ്റമാകുന്ന ലോകത്ത് നിന്ന് മരിച്ച് പിരിയാനും കഴിയില്ലല്ലോ. ശാശ്വതമായി ജീവിക്കേണ്ട ആഹ്റം ആ ആളുകൾക്ക് ഓർമ്മയേ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, അവര് ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. രാവിലെ എഴുന്നേൽക്കും,
എപ്പോഴാ രാവിലെ എഴുന്നേൽക്കാറുള്ളത്? തന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവന് യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വല്ല മീറ്റിംഗിനും പോകാനുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് സുബഹയുടെ മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങും. എന്നാൽ ബിസിനസിന്റെ മീറ്റിംഗ് ഇല്ല, കട അവധി കൊടുക്കുന്ന ദിവസമാണ്, അന്ന് സുബഹ് നിസ്കാരത്തിന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥയുമാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ഭാര്യയോട് പറയും നാളെ സുബഹയുടെ മുമ്പ് തന്നെ വിളിക്കണം. എന്തേ, ഭർത്താവ് നന്നാവാൻ തീരുമാനിച്ചതാണോ? ഭാര്യയ്ക്ക് തന്നെ വലിയ ആശ്ചര്യമായിരിക്കും, അജബായിരിക്കും. സുബഹയുടെ മുമ്പ് വിളിച്ചാ ദേഷ്യം പിടിക്കുന്ന ഭർത്താവ് ചിലപ്പോ പറയും സുബഹയുടെ മുമ്പ് വിളിക്കണം. എന്തിനാ വിളിക്കുന്നത്? എനിക്കെന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു യാത്ര പോകാനുണ്ട്. അവിടെ 10 മണിക്ക് എത്തണം, അതുകൊണ്ട് ഇവിടുന്ന് 4 മണിക്ക് പുറപ്പെടണം. സുബഹാന ജല്ല ജലാലുഹു, നിസ്കാരം ഒരു പ്രശ്നമേ അല്ല, നോമ്പ് ഒരു പ്രശ്നമേ അല്ല. ഇക്കഴിഞ്ഞ നോമ്പിന് സുബഹാനല്ലാ, ഞാൻ ഒരാളോടിങ്ങനെ സംസാരിക്കുമ്പോ നോമ്പ് തുറക്കാൻ സമയമായപ്പോ അയാള് തുറക്കാനുള്ള ആവേശമൊന്നും അയാൾക്കില്ല. നോമ്പ് തുറക്കാൻ മകരിവാകുമ്പോ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ആവേശം ഉണ്ടാകും. നിബിധങ്ങൾ പറഞ്ഞല്ലോ, നോമ്പുകാരന് 2 സന്തോഷമാണ്. ഒന്ന് നോമ്പ് തുറയുടെ സമയത്തുള്ള സന്തോഷം, മറ്റൊന്ന് ഇന്ദ ലിഖാ ഇല്ലാ, നാഥനായ അള്ളാഹുവിനെ കാണുന്ന സമയത്തുള്ള സന്തോഷം. ഈ മനുഷ്യന് അങ്ങനെ ഒരു സന്തോഷമില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നോമ്പ് തുറക്കണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദ് ഞാനിന്ന് നോമ്പ് എടുത്തിട്ടില്ല എന്നാണ്. റമദാൻ മാസമാണ്, സുന്നത്ത് നോമ്പല്ല. ഞാനിന്ന് നോമ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പണ്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ഹയാ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയൊരു സാധനമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഹയാ ഒരു ലജ്ജ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റും മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്ന ഒരു ലജ്ജയെങ്കിലും ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ കൂളായിട്ട് പറഞ്ഞു, ഞാനിന്ന് നോമ്പെടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തേ, എനിക്കെന്റെ കടയിലേക്ക് ഒരു 30 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സഞ്ചരിച്ചാൽ കോഴിക്കോട് ടൗണിലെത്തും. ടൗണിൽ പോയിട്ടാണ് സാധാരണ ആളുകൾ കച്ചവടത്തിനുള്ള സാധനങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കാറുള്ളത്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കിന്ന് രാവിലെ കച്ചവട സാധനം എടുക്കാൻ വേണ്ടി കോഴിക്കോട് ടൗണിലൊന്ന് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സുബഹാന ജല്ല ജല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, യാതൊരു പ്രശ്നവുമില്ല. ഭൗതികമായ ആവശ്യങ്ങൾ നോമ്പ് ഒഴിവാക്കാൻ പറ്റിയ ചില കാരണങ്ങൾ ഫുഖഹാവ് പഠിപ്പിച്ചിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നു, നിസ്കാരം ഒഴിവാക്കുന്നു. സുബഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു കാലം ഭൗതികമായ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ആഖിറത്തിനെ മറക്കുകയും ചെയ്യുന്ന കാലം. ഹബീബല്ലാഹു അൻഹു വലിയ ഭരണാധികാരിയായിരുന്നില്ലേ, രാജാവായിരുന്നില്ലേ? ഒരു നാട് മുഴുവനും ഭരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയ ഭരണാധികാരിയായിരുന്നു. എന്നാൽ ആഖിറമാകുന്ന ലോകത്തിലുള്ള സ്ഥാനം ആലോചിച്ച് നാളെ ആഖിറമാകുന്ന ലോകത്തെ വിജയിക്കുന്ന ആളുകളെ പഠനമെന്ന ആഗ്രഹം കൊണ്ട് അവിടുന്ന് തന്റെ കൊട്ടാരത്തിനുള്ള പടിയിറങ്ങുകയാണ്. ആ പടിയിറങ്ങുന്ന സമയത്ത് നാഥനായ അള്ളാഹുവിനോട് ഇബ്രാഹിം ഇബ്നു അദ്ദേഹം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്. അവിടുന്ന് പറഞ്ഞതാണ്, തറക്തുൽ ഖൽഖ തുറം ഫീരിലാക വഅയ്തും തുല്യാല ലികൈ അറാക. ഭൗതികമായ ലോകത്ത് വലിയ സ്ഥാനമുണ്ടായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, വലിയ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഭൗതികമായ ഭരണങ്ങളെല്ലാം ഭൗതികമായ സ്ഥാനങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിനോട് പറയുന്നത്, തറക്തുൽ ഖൽഖ തുറം ഫീരിലാക
ലിക്കൈ അറാക അല്ലാഹുവേ, ഈ ദുനിയാവിലുള്ള എല്ലാ സ്ഥാനങ്ങളും ഞാൻ ഇതാ ഒഴിവാക്കുകയാണ്, ദുനിയാവിലുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ ഇതാ ഒഴിവാക്കുകയാണ്. എന്തിനാ ഒഴിവാക്കുന്നറിയുമോ? തുറം ഫീരിലാക്ക നാഥനായ നിന്റെ തൃപ്തി കിട്ടാന്, നിന്റെ രീള കിട്ടാന്, വായിത്തും തുല്യാല ലിക്കൈ അറാക്ക പോരാ, ഞാൻ എന്റെ കുടുംബത്തിനെ യത്തീമാക്കിയിട്ടാ പുറപ്പെടുന്നത്. എന്തിനാണ് കുടുംബത്തിനെ ഞാൻ യത്തീമാക്കിയിട്ട് ഈ ലോകത്തിൽ മറ്റൊരു ജീവിതം ഞാൻ തെരഞ്ഞെടുക്കാൻ പോകുന്നത്? ലിക്കൈ അറാക്ക അല്ലാ, നിന്നെ കാണാന്, നിന്റെ ലിഖാ കിട്ടാന്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാം ഒഴിവാക്കി. കിതാബുകളിൽ കാണാം, മഹാനവറുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സമ്പത്ത് മഹാനവറുടെ കയ്യിൽ പിന്നില്ലായിരുന്നു. 40 ദിവസത്തോളം അവിടുന്ന് പട്ടിണി കിടന്നിട്ടുണ്ട്. 40 ദിവസത്തോളം അവിടുന്ന് പട്ടിണി കിടന്നു. ആ അവസരത്തിൽ ഒരാളോട് പോലും മഹാനവറുകൾ അവിടുത്തെ പ്രയാസം പറഞ്ഞിട്ടില്ല. ഇത് നമ്മളൊരു പാഠം പഠിക്കേണ്ട വിഷയമാണ്. 40 ദിവസം വളരെ പ്രയാസകരമായ ജീവിതം നയിച്ചപ്പോഴും ഒരു മനുഷ്യനോട് പോലും, ഞാൻ പട്ടിണി കിടക്കല് തുടങ്ങിയിട്ട് കുറെ ദിവസമായി, ഒരു പരാതിയും അവിടുന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെയാ? നമ്മള് അല്ലാഹു തആല നല്ല റഹ്മത്ത് തരുമ്പോ ഒരു കുട്ടിയോടും പറയൂല. വല്ല നഷ്ടവും ഉണ്ടായാലോ സുബ്ഹാനല്ലാഹ്, അപ്പയാണ് സഖാഫിയ റാത്തീബിനൊന്ന് പോയി നോക്കട്ടെ എന്ന് തോന്നലേ. രോഗമുണ്ടാകുമ്പോഴാണ് സയ്യിദന്മാരുടെ അടുത്തൊന്ന് പോകട്ടെ എന്ന് തോന്നല്. നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോ റാത്തീബിന് കൂടാനും നേരമുണ്ടാകൂല, ദിക്റിന് പോകാനും നേരമുണ്ടാകൂല, സയ്യിദന്മാരുടെ അടുത്തുകൂടെ പോകാനും നേരമുണ്ടാകൂല. നിങ്ങൾ നോക്കി, ബിസിനസ് നല്ല ലാഭത്തില്, ഒരു കുട്ടിനോടും പറയൂല, അടുത്ത സുഹൃത്തിനോട് പോലും പറയൂല. ഈ കൊല്ലം ഞാൻ ഫിനാൻഷ്യൽ ഇയർ ആയപ്പോ, സാമ്പത്തിക വർഷമായപ്പോ എന്റെ കണക്കുകളൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയപ്പോ 40 ലക്ഷം രൂപ ലാഭമുണ്ട്. ആരോടെങ്കിലും പറയാറുണ്ടോ ഈ മുതലാളി? 40 ലക്ഷം രൂപ, 40 ഒരു കണക്കായത് കൊണ്ട് പറഞ്ഞ പലതിന്റെയും കണക്കാണല്ലോ ഈ 40. സുബ്ഹാനല്ലാഹ്, ലാഭം കിട്ടിയാൽ ഒരു മനുഷ്യനോടും പറയൂല. എന്നാ നേരെ പിറ്റത്തെ വർഷം കണക്കിങ്ങനെ കൂട്ടി നോക്കിയപ്പോ 2 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. നേരെ ഭാര്യയോട് പറയും, മോളെ കാര്യം വലിയ അബദ്ധാണ്, നഷ്ടത്തിലാണ്. അപ്പൊ ഭാര്യ പറയും, നിങ്ങൾ പള്ളിയിൽ ഉസ്താദിനോടൊന്ന് പറയും. അവ നേരെ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഉസ്താദിയെ ദ്വാരക്കണോ, 2 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. അപ്പൊ ഉസ്താദ് പറയൂ, നിങ്ങൾ അടുത്ത മാസത്തെ സഖാഫിയ റാത്തീബിനൊന്ന് കൂടണം. സുബ്ഹാനല്ലാഹ്, ഡേറ്റ് അപ്പം തന്നെ കുറിച്ചു വെച്ചു, ആസറിന് തന്നെ ഇവിടെത്തു. എന്തേ കാരണോ? 2 ലക്ഷം രൂപ നഷ്ടണ്ട്, അതെങ്ങനെങ്കിലും ഒന്ന് നികത്തി കിട്ടണോ. തങ്ങളെ കാണും, ദുആ ചെയ്യിപ്പിക്കും, ആ ദുആന്റെ ഫലമായിട്ട് 2 ലക്ഷം രൂപ നഷ്ടമൊക്കെ നികത്തി കഴിഞ്ഞാലോ പിന്നെ എന്നാണോ നഷ്ടം വരുന്നത്, അന്നാ തങ്ങൾ ഓർമ്മ വരിക. പിന്നെ എപ്പോഴാണോ രോഗം വരുന്നത്, അന്നേ പിന്നെ സയ്യിദ് നിങ്ങളെ ഓർമ്മ വരുന്നുള്ളൂ, റാത്തീബ് മജ്ലിസ് ഓർമ്മ വരുന്നുള്ളൂ, ദിക്റിന്റെ മജ്ലിസ് അപ്പോഴാ ഓർമ്മ വരുന്നത്. നല്ല സന്തോഷകരമായ ജീവിതം നയിച്ചപ്പോ ഞാൻ അല്ലാഹുവിന്റെ വജ്ഹ് കിട്ടാൻ വേണ്ടി ആ റാത്തീബിന്റെ മജ്ലിസിലൊന്ന് പോയിരിക്കട്ടെ. ഇതാ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, രോഗം വന്നു, ക്യാൻസറാണ് എന്ന് ഏതോ ഡോക്ടർ പറഞ്ഞു.
പിന്നെ പോകാത്ത സയ്യിദന്മാരുണ്ടാവില്ല, ദുആ ചെയ്യിപ്പിക്കാത്ത ഉസ്താദുമാരുണ്ടാകൂല. എന്നാലോ നല്ല ആഫിയത്തുള്ള സമയത്ത് തന്നെ സയ്യിദന്മാരുടെ അടുത്ത് ചെന്ന് അവരുമായിട്ടുള്ള സുഹബത്ത്, അവരുമായിട്ടുള്ള സഹവാസം അതുണ്ടാക്കിയെടുത്ത മോനെ നിനക്ക് ക്യാൻസറും വരൂല, നിനക്കൊരു രോഗവും വരൂല. ആ സുഹബത്തിന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ അതിൽ പെടുത്തി തരുമാറാവട്ടെ, അള്ളാഹു പെടുത്തി തരുമാറാവട്ടെ. പ്രയാസമുണ്ടാകുമ്പം മാത്രം വരുന്ന ആളുകളായി പോകരുത്. ഇനി പറഞ്ഞതുകൊണ്ട് പ്രയാസമുള്ളോ ഇനി മുതൽ വരാതൊക്കെയും വേണ്ട. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർക്കൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, കൽബിന് തുമഅനീനത്ത് കിട്ടൽ ഇത്തരത്തിലുള്ള ദിക്ര കൊണ്ടാണ്. എന്നാൽ ഈ ദിക്ര നമ്മൾ പതിവായി കൊണ്ട് നടക്കണം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു 40 ദിവസം പട്ടിണി കിടന്നു. മാത്രമല്ല കിതാബുകളിൽ കാണാം ആ അവസരത്തിൽ മഹാനവറുകൾ ഭക്ഷിച്ചിരുന്നത് മണ്ണായിരുന്നു. വിശന്ന് സഹിക്കാൻ കഴിയാതിരുന്നപ്പോ മണ്ണെടുത്ത് അവിടുന്ന് ഭക്ഷിച്ചു എന്ന് കിതാബിൽ കാണാം. അപ്പൊ ആ വിശപ്പിന്റെ കാഠിന്യം ആലോചിച്ച് നോക്കി, മഹാനവറുകളുടെ വിശപ്പിന്റെ കാഠിന്യമാണ്. പക്ഷേ ആ സമയത്ത് പോലും മഹാനായ ഇബ്രാഹിമുബൻ അദ്ദേഹം റളിയല്ലാഹു അൻഹു പടച്ചോനെ എല്ലാ അധികാരങ്ങളും ഉള്ളവനായിരുന്നല്ലോ, ഞാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നല്ലോ, അതെല്ലാം വിട്ടെറിഞ്ഞ് പോന്നത് മോശമായി പോയി അല്ലെങ്കിൽ അതൊരു തെറ്റായി പോയി എന്ന് കരുതിയില്ല. ആ സമയത്തും മഹാനവറുകളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു വിഷയം, തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തും തുല്യാല ലികൈ അറാക. സുബ്ഹാനല്ലാഹ്. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കാണുമ്പോഴും ആഖിറത്തിനെയാ ഓർമ്മ വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്നതാ ഒരു ദിവസം ഒരു യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് അവിടുന്ന് ഖലാഉൽ ഹാജത്തിന്റെ സമയം വന്നു. അഥവാ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ബാത്റൂമിൽ പോകണം, ആവശ്യ നിർവഹണത്തിന് സമയമായപ്പോ മഹാനവറുകൾ ഇങ്ങനെ നോക്കുകയാണ് അതിനുള്ള സൗകര്യം എവിടെയാണ്. അപ്പോഴാണ് ഒരു ടോയ്ലറ്റ് കാണുന്നത്. ആ ടോയ്ലറ്റിലേക്ക് അവിടുന്ന് ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടങ്ങ് പോകുമ്പോ ആ ടോയ്ലറ്റിന്റെ വാതിലിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. ടോയ്ലറ്റിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണോന്ന് പറഞ്ഞു. ഇന്ന് ചിലപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ കാണാം, 2 രൂപ കൊടുക്കണോ 5 രൂപ കൊടുക്കണോ, എന്തിന് ഒന്ന് ബാത്റൂമിൽ പോയി ആവശ്യം നിർവഹിച്ച് തിരിച്ചു വരണമെങ്കിൽ. മഹാനവറുകൾ ബാത്റൂമിലേക്ക് കയറാൻ പോകുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കാശ് വേണം അല്ലെങ്കിൽ കയറാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇത് പറയാനുള്ള കാരണം തന്നെ മഹാനവറുകളുടെ ഡ്രസ്സുകളൊക്കെ ആകെ ചേറ് പിടിച്ച് ചളി പിടിച്ച രൂപത്തിലാണുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആള് ഫക്കീറാണ്, കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാകും. ആ ആള് എന്നിട്ട് പറഞ്ഞ ക്യാഷ് ഇല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല ഇതെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങുന്നു. ക്യാഷ് ഇല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പൊട്ടിയങ്ങ് കരയുകയാണ്. ഇത് കണ്ടപ്പോ ആ കാവൽ നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ക്യാഷ് ഉണ്ടായാലേ കയറാൻ പറ്റുമെന്ന് പറഞ്ഞതിനാണോ നിങ്ങളെ കരയുന്നത്? എന്നാ പിന്നെ ക്യാഷ് വേണ്ട, നിങ്ങൾ കയറിക്കോളൂ. ഇത് പറഞ്ഞപ്പോ മഹാനവറുകളുടെ മറുപടി എന്താണെന്നറിയോ? ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, മറിച്ചോ തംനഊന
صاحب اليد الخالية عن الدخول في بيت الجن ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് ജിന്നിന്റെ കേന്ദ്രമല്ലേ? അത് ശപിക്കപ്പെട്ട പിശാചിന്റെ കേന്ദ്രമല്ലേ? ആ പിശാചുക്കളുടെ കേന്ദ്രമായ ടോയ്ലറ്റിലേക്ക് വരെ കയ്യിൽ ഒന്നുമില്ലാത്ത ആളുകൾക്ക് പ്രവേശനമില്ലെങ്കിൽ فَكَيْفَ لَا تَمْنَعُونَ الشَّخْصَ بِغَيْرِ طَاعَةٍ بَيْتِ الرَّحْمَنِ അതേ പിശാചുക്കളുടെ കേന്ദ്രമാകുന്ന ജിന്നുകളുടെ കേന്ദ്രമാകുന്ന ടോയ്ലറ്റിലേക്ക് കയ്യിലൊന്നുമില്ലാത്തവന് കയറാൻ പറ്റില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ലോകമാകുന്ന സ്വർഗീയ ലോകമില്ലേ, ആ ലോകത്തിലേക്ക് കയ്യിൽ ത്വാഅത്തില്ലാതെ ഇബാദത്തില്ലാതെ എങ്ങനെ കയറാന? പിശാചിന്റെ വീട്ടിലേക്ക് തന്നെ കയറണമെങ്കിൽ കയ്യിലേക്ക് അശുവാടും, പിന്നെ ഇബാദത്തുമില്ലാതെ കാലിയായിട്ട് ആഖിറത്തിലേക്ക് ചെന്ന ആ സ്വർഗത്തിൽ എങ്ങനെ കയറാന്? ഇതും ആലോചിച്ച് ഒരു കാലത്ത് രാജാവായിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കരയുകയാണ്. അവർക്ക് എന്ത് കാണുമ്പോഴും ആഹ്റമാണ് ഓർമ്മ വരുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാ സ്വത്തും ഉപേക്ഷിച്ചു എന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് പിന്നീട് ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എല്ലാം ഒഴിവാക്കി. കിതാബിൽ കാണാം മഹാനവരുകൾ ആകെയുള്ളൊരു സമ്പത്ത്, ഒരു സ്വത്ത് എന്തായിരുന്നു എന്നറിയോ? ഒരു തുരുമ്പ് പിടിച്ച സൂചിയായിരുന്നു. ഒരു തുരുമ്പ് പിടിച്ച സൂചി, അതെന്തിനാ കൊണ്ടു നടക്കുന്നത്? വസ്ത്രം ഇടക്കിടക്ക് ഇങ്ങനെ കീറും, ധരിച്ച വസ്ത്രം ഇങ്ങനെ കീറിപ്പോകും. ആ കീറുന്ന സമയത്ത് അതിങ്ങനെ തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി മഹാനവറുകൾ ഒരു സൂചി, തുരുമ്പ് പിടിച്ച സൂചി, അതായിരുന്നു മഹാനവറുകളുടെ ആകെയുള്ള സ്വത്ത്. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പുഴയിൽ ആ സൂചി അങ്ങ് വീണുപോയി. ആകെയുള്ള സൂചിയും പുഴയിൽ അങ്ങ് വീണുപോയി. എന്തു ചെയ്യും? അപ്പൊ മഹാനവറുകൾ വലിയ കറാമത്തിന്റെ ഉടമയാണ്. മഹാനവറുകൾ ആ പുഴയിലേക്ക് നോക്കിയിട്ട് അതിലുള്ള മത്സ്യങ്ങളെ അങ്ങ് വിളിച്ചു. മത്സ്യങ്ങളോട് വരാൻ പറഞ്ഞു. എല്ലാം വെള്ളത്തിന്റെ മുകളിലോട്ട് വന്നു. അവിടുന്ന് പറഞ്ഞു, എന്റെ കയ്യിലുള്ള സൂചി ഇതിന്റെ അടിയിൽ വീണുപോയിട്ടുണ്ട്, എടുത്തുകൊണ്ടുവരണം. കേട്ടമാടെ എല്ലാ മത്സ്യങ്ങളും വെള്ളത്തിന്റെ ഉള്ളിലേക്കങ്ങ് പോയി. എല്ലാം പൊന്തി വന്നു നോക്കുമ്പോ എല്ലാത്തിന്റെയും വായിൽ സ്വർണത്തിന്റെ സൂചിയാ കാണുന്നത്. എല്ലാ മീനിന്റെയും വായിൽ സ്വർണത്തിന്റെ സൂചി. സുബ്ഹാനല്ലാഹ്, നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ എല്ലാം എടുക്കും. മഹാനവറുകൾ പറഞ്ഞു, ഇതൊന്നും എന്റെ സൂചിയല്ല, എന്റെ സൂചിയല്ല, എന്റെ സൂചിയാ എനിക്ക് വേണ്ടത്. മത്സ്യങ്ങൾ തിരിച്ചുപോയി. ഒരു മത്സ്യം അത്തുരുമ്പ് പിടിച്ച സൂചിയായിട്ട് പിന്നെ വന്നു. മഹാനവറുകൾ അതിങ്ങ് എടുത്തു. ദുനിയാവ് കിട്ടാത്തത് കൊണ്ടല്ല, ദുനിയാവിനൊരു സ്വഭാവമുണ്ട്, ദുനിയാവിനൊരു സ്വഭാവമുണ്ട്. ദുനിയാവിനെ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ദുനിയാവ് അവരെ പിന്നാലെ പോകും. ദുനിയാവിനെ വേണ്ട എന്ന് പറഞ്ഞു പോയവർക്ക് പിന്നാലെ ദുനിയാവ് പോകും. എന്നാ ദുനിയാവിനെ പിടിക്കാൻ വേണ്ടി ഓടുന്നവനോ പിടികൊടുക്കാതെ ദുനിയാവ് ഓടും. ഇത് ദുനിയാവിന്റെ സ്വഭാവമാണ്. ദുനിയാവിനെ പിടിക്കാൻ, ക്യാഷ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവന് ക്യാഷ് കിട്ടൂല. ക്യാഷ് വേണ്ടെന്ന് ചിന്തിച്ചാലോ അവന്റെ പിന്നാലെ ക്യാഷ് വരും. സുബ്ഹാനല്ലാഹ്. അതാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഈ യുവാക്കളെ കാണുന്ന സമയത്ത് അവിടുന്ന് യുവാക്കളോട് പറയും, യാ മഅശറ ശബാബ് അലൈക്കും ബിൽ ആഖിറത്തി ഫതുലുബുഹാ. യുവാക്കളെ, നിങ്ങളെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല സമയമാണ് കേട്ടോ ഈ സമയം. ദുനിയാവും ആഖിറവും നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റിയ കാലമാണ്.
അതുകൊണ്ട് അലൈക്കും ബിൽ ആഖിറത്തി ഫതുലുബുഹാ, നിങ്ങൾ ആഖിറത്തിനെ പ്രധാന ലക്ഷ്യമാക്കി കണ്ട് ജീവിച്ചോ. എന്റെ മഹാനവറുകൾ അത് പറയാനുള്ള കാരണം ഇതും പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ഫകസീറൻ മൻ റഅയ്നാ തലബൽ ആഖിറ ഫഅദ്റകഹാ മഅ ദുനിയാ. കുറേ ആളുകളെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാൻ, കുറെ ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫകസീറൻ റഅയ്നാ മൻ തലബൽ ആഖിറ, ആഖിറമാകുന്ന ലോകത്തിനെ പരമപ്രധാനമായ ലക്ഷ്യമാക്കി കണ്ട കുറെ ആളുകളുണ്ട്. എങ്ങനെയാ അവരെ കാണാൻ കഴിഞ്ഞതെന്നറിയുമോ? ഫഅദ്റകഹാ മഅ ദുനിയാ, ആഖിറം ലക്ഷ്യമാക്കി ജീവിച്ചവർ ഫഅദ്റകഹാ, ആ ആഖിറത്തിനെയും നേടി. എന്തിനോടുകൂടെയാ അവര് നേടിയത്? മഅ ദുനിയാ, ദുനിയാവിനോടുകൂടെ അല്ലാഹു തആല അവർക്ക് ആഖിറം നൽകിയിട്ടുണ്ട്. എന്നാൽ വമാ റഅയ്നാ അഹദാ, ഒരാളെ പോലും കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ത്വലബ ദുനിയാ ഫഅദ്റകഹാ മഅൽ ആഖിറാ, ദുനിയാവിനെ പരമപ്രധാനമായ ലക്ഷ്യമാക്കി ജീവിച്ച ഒരാളെ പോലും ആഖിറം കിട്ടിയതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ച ആളുകൾ, അവർക്ക് ദുനിയാവിനോടുകൂടെ ആഖിറവും കിട്ടിയത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്റെ വക പറഞ്ഞതല്ല, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതാണ്. ദുനിയാവ് തീരെ വേണ്ട എന്നൊന്നും ഇതിനർത്ഥമല്ല. ദുനിയാവ് തീരെ വേണ്ട എന്നൊന്നും അർത്ഥമല്ല. ദുനിയാവ് വേണം. ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ദുആ പഠിപ്പിച്ച സ്ഥലത്ത് ആദ്യം തന്നെ പറഞ്ഞത് എന്താ? റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന. പടച്ചോനെ, മുഅ്മിനീങ്ങളുടെ ദുആ ആണ്. റബ്ബന പടച്ചോനെ ആത്തിന ഫിദ്ദുനിയ ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ ഗുണം ചെയ്യണം. ദുനിയാവിൽ സ്വന്തം ആവശ്യത്തിന് ഒരാളെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. താജിൽ വലമ ഉള്ളാളത്തെ ഉപ്പാപ്പ ജീവിച്ചതുപോലെ എന്തൊരു അന്തസ്സുള്ള ജീവിതം. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് ഉപ്പാപ്പ ജീവിച്ചതുപോലെ ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണം. റഹ്മാനേ, സുബ്ഹാനല്ലാഹ്, എങ്ങനെ അവർക്ക് ഇതൊക്കെ സാധിച്ചത്? അവരെ ലക്ഷ്യം ആഖിറമായിരുന്നു. അവരുടെ ലക്ഷ്യം ആഖിറമാണ്. ഇന്നിങ്ങോട്ട് വരുമ്പോ ഞാൻ സൂചിപ്പിച്ചല്ലോ, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടെ നൽകട്ടെ, ഉസ്താദിനെ ഇങ്ങനെ കണ്ടപ്പോ ഒരാള് എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ ഉള്ള ആളാണോ ചോദിച്ചു. ട്രെയിനിൽ നിന്നൊരാൾ ചോദിച്ചതാണ് ഉസ്താദിനെ കണ്ടപ്പോ. അയാളുടെ സംസാരം കേട്ടിട്ട് ഒരു ക്രിസ്ത്യാനിയാണ്. ആ ശൈലിയിലാണ് ചോദ്യം, നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ ഉള്ള ആളാണോ ചോദിച്ചു. ഞാനാന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നത്? മംഗലാപുരത്തേക്കാണ് ഉസ്താദ് പോകുന്നത്. എവിടുന്നാ വരുന്നത്? കാന്തപുരം എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാന്തപുരത്ത് നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാളിനോട് ചോദിച്ചു, കാന്തപുരം എന്ന് പറഞ്ഞ ആളെ പേരല്ലേ? സ്ഥലത്തിന്റെ പേരാണോ ആളെ പേരല്ലേ എന്ന് ചോദിച്ചു. ആ ചില ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, കാന്തപുരം ഉസ്താദിനുള്ള ഉസ്താദിന്റെ പേര് കാന്തപുരം എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്, ഉസ്താദിന്റെ പേരങ്ങനല്ല, ഉസ്താദ് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അയാൾ അതിന്റെ ഉപ്പുറത്ത് ഇരിക്കുന്ന വേറെ ആളോട് പറയാണ്, ആ ഇരിക്കുന്ന ആള് കാന്തപുരം ഇപ്പൊ വലിയ വലിയ മുതലാളിമാരെക്കാളും പവറിലാണ് ഉസ്താദ് ജീവിക്കുന്നത്, മാത്രമല്ല അതിനേക്കാളും നല്ല തലയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കോട്ട് ചെയ്തതാണ്. എല്ലാ ബിസിനസ്സുകാരെക്കാളും എല്ലാ ബുദ്ധിമാന്മാരെക്കാളും നല്ല തലയുള്ള മനുഷ്യനാണ് ഒരു അമുസ്ലിമായ സഹോദരൻ പറയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ് ഫകസീറൻ മൻ റഅയ്നാ തലബൽ ആഖിറ, കണ്ടതിൽ വെച്ച് കൂടുതലും കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. തലബൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയിട്ടങ്ങ് ജീവിച്ചപ്പോൾ ഫഅദ്റകഹാ മഅ ദുനിയാ,
ആ ആളുകൾക്ക് അല്ലാഹു തആല ആഖിറത്തിനോടുകൂടെ ദുനിയാവും നൽകുകയാണ്. എന്നാൽ ദുനിയാവിനെ ലക്ഷ്യമാക്കി ജീവിച്ചവനാണോ ആ ആളുകൾക്ക് ആഖിറം കിട്ടണമെന്നില്ല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരന്മാരെ, ദുനിയാവ് വേണ്ട എന്ന് അർത്ഥമില്ല. ദുനിയാവിൽ നല്ല വീടുണ്ടാകുന്നത് ഹറാമാണെന്നോ നിഷിദ്ധമാണെന്നോ അർത്ഥമില്ല. നല്ല പവറുള്ള അന്തസ്സുള്ള വീട് വേണം, സുബ്ഹാനല്ലാ, നല്ല അന്തസ്സുള്ള വാഹനം വേണം, ഓരോ ആളുകളുടെയും ഇസ്സത്തിന് യോജിച്ച വാഹനം വേണം, അതുപോലെ വീട് വേണം. അവിടെ കോടിയുടെ കണക്ക് പറഞ്ഞിട്ട് വെറുതെ ചർച്ച നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഓരോ ആളുകളുടെയും അന്തസ്സിനുള്ള വീട് വേണം, സുബ്ഹാനല്ലാ. എന്നാൽ ലക്ഷ്യം ദുനിയാവാൻ പാടില്ല. ഇത്രമാത്രം ലക്ഷ്യം ദുനിയാവരുത്. ആഹ്റം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവന്റെ പിന്നാലെ ദുനിയാവ് വരും. അതുകൊണ്ട് സഹോദരന്മാരെ, അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിൽ ഒന്നാമത്തെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, യുഹിബ്ബൂന ദുനിയാ വയൻസൂന ആഖിറ. ഇനിയോ നിർത്തുകയാണ്. രണ്ടാമത്തത് ഏതാണ്? യുഹിബ്ബൂനൽ മാല വയൻസൂനൽ ഹിസാബ. സ്വത്തിനോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ഈ സ്വത്തിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടാകൂല. എങ്ങനെയെങ്കിലും സ്വത്തുണ്ടാക്കണം, എങ്ങനെയെങ്കിലും മുതലുണ്ടാക്കണം. ഈ മുതലിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടാകൂല. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിലെ വല്ല നിഅമത്തും വരുമ്പോഴേക്ക് അവർക്ക് ബേജാറാണ്. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ ബേജാറാണ്. അതാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോ നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് ടേബിളിന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചത്. ആ ഭക്ഷണം അങ്ങ് കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവിടുന്ന് കരഞ്ഞു പോകുന്നു. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളാകുന്ന മുതലാളി കരയുന്നത് സേവകരായ ആളുകളങ്ങ് കണ്ടപ്പോ ഭക്ഷണത്തിന് വല്ല പോരായ്മയും വന്നുപോയോ, ഭക്ഷണത്തിന് വല്ല കുറവും വന്നുപോയോ ആ വിഷയം നിന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മറുപടി എന്താണ്? ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞത് കൊണ്ടോ, ഭക്ഷണത്തിന് വല്ല പോരായ്മയുമുള്ളത് കൊണ്ടോ അല്ല ഞാൻ കരയുന്നത്, മറിച്ചോ എന്റെ കൂടെ ജീവിച്ചാൽ പല ആളുകളുമുണ്ട്, അവരെല്ലാം പല യുദ്ധങ്ങളിലും ഷഹീദായിട്ട് അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് വലിയ ഉന്നതമായ സ്ഥാനം നേടിയിരിക്കുകയാണ്. എന്നാ എനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ എത്രമാത്രം സൗകര്യങ്ങളാണ് നൽകുന്നത്, ഇതിന്റെ പേരിൽ ആഖിറത്തിൽ എനിക്ക് ഉന്നതി ലഭിക്കാതെ പോകുമോ? ആഖിറത്തിൽ സ്ഥാനം കിട്ടാതെ പോകുമോ? കൂട്ടുകാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഓർത്തു പോകുന്നു. എന്തെങ്കിലും ഒരു സ്വത്ത് കിട്ടുമ്പോഴേക്ക് അല്ലാ ഞാൻ ഇതിന്റെ പേരിൽ അല്ലാന്റെ മുന്നിലെ വിചാരണ നേരിടേണ്ടി വരുമല്ലോ, ഈ പേടിയാണ് ആളുകൾക്കുണ്ടായിരുന്നത്. അറിയില്ലേ മഹാനായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനാണ്, സൂഫിയാണ്.
ആ മഹാനവരുകൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് റുമ്മാൻ പഴം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു റുമ്മാൻ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, കാട്ടിലൂടെ ഇങ്ങനെ നടന്നു ഒരു റുമ്മാൻ പഴം അങ്ങ് പറിച്ചെടുത്ത് അതിങ്ങനെ ഭക്ഷിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളി, ഒരു മധുരവുമില്ല. അവിടുന്ന് ആ റുമ്മാൻ അങ്ങ് ഒഴിവാക്കി. രണ്ടാമത് ഒരു നല്ല മധുരമുള്ള റുമ്മാൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന അവസരത്തിൽ അവിടുന്ന് ഒരു രംഗം കാണുകയാണ്. ആ കാട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു. കാടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനും പരിസരത്തില്ല. ആ സ്ഥലത്ത് ഒരാളിങ്ങനെ കിടക്കുകയാണ്. പോയി നോക്കുമ്പോ ആ മനുഷ്യനെ കടന്നലിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. കടന്നലെന്ന് ഇവിടെ പറയൂലേ, ഇല്ലേ തേനീച്ചന്റെ ആ വലിയ സാധനം, കടന്നലിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ കടന്നൽ ഈ മനുഷ്യനിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കടന്നലിന്റെയും കുത്തിങ്ങനെ ഏൽക്കുമ്പോ ആ മഹാനവറുകൾ ഇങ്ങനെ അൽഹംദുലില്ലാ 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 എന്നിങ്ങനെ പറയാൻ. കടന്നലിന്റെ കുത്ത് കിട്ടുമ്പോ ആരെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വേദനയല്ലേ? ഇത് കണ്ടപ്പോ ഈ മഹാനവറുകൾക്ക്, ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. ഈ കിടക്കുന്നത് സാധാരണ മനുഷ്യനല്ല. നേരെ അങ്ങോട്ട് ചെന്നിട്ട് മഹാനവറുകളെ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. പേര് വിളിച്ചിട്ടാ സലാം അടക്കുന്നത്. മുമ്പ് പരിചയമൊന്നുമില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്ത പരിചയമൊന്നുമില്ല, ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടില്ല, ഒരു പരിചയവുമില്ല. അവിടുന്ന് പറയുന്നു, വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഇതും കൂടെ കേട്ടപ്പോ വല്ലാത്ത അത്ഭുതം. അപ്പൊ അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല മഹാൻ, നിങ്ങൾ വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങൾ ഈ കടന്നൽ ഇങ്ങനെ കുത്തുമ്പോ നിങ്ങൾ എന്തിനായി അൽഹംദുലില്ല പറയുന്നത്? അപ്പൊ ഈ മഹാൻ പറയാണ്, ഓ ഇബ്രാഹിം, നിങ്ങളും വലിയ സ്ഥാനമുള്ള ആളല്ലേ മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ റുമ്മാൻ പറക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? ഇതും കൂടെ കേട്ടപ്പോ പിന്നെ അത്ഭുതമായി. പേരും പറഞ്ഞു, വന്ന ആവശ്യം എന്താന്നും പറഞ്ഞു. അപ്പൊ ഈ ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കാട്ടിൽ വന്ന് കടന്നലിന്റെ കുത്തിങ്ങനെ കൊള്ളുമ്പോ അൽഹംദുലില്ല പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അൽഹംദുലില്ല, കടന്നലിന്റെ കുത്തിങ്ങനെ ഏൽക്കുമ്പോ ദുനിയാവില് പ്രയാസമാണ്. ഈ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നാലും ഈ പ്രയാസത്തിന്റെ പകരം അള്ളാഹു നാളെ എനിക്ക് പദവി തരൂലേ? മാത്രമല്ല, അതിനൊരു അൽഹംദുലില്ല കൂടെ പറഞ്ഞാലോ ഇരട്ടി പദവിയല്ലേ? അപ്പൊ മഹാനവരകൾ ചോദിച്ചു, എന്തിനാ ഈ പദവി കിട്ടാൻ ഈ കാട്ടിൽ വന്ന് കടന്നലിന്റെ ഉത്തുകൊള്ളേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വലിയ മഹാനല്ലേ, പിന്നെ എന്തിനാണ് ഈ കടന്നലിന്റെ കുത്തുകൊള്ളുന്നത്? അപ്പൊ മഹാനവറുകൾ ഈ കിടക്കുന്ന മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം, നിങ്ങളും മഹാനല്ലേ, നിങ്ങൾ എന്തിനാ ഈ റുമ്മാൻ പഴം പറിക്കാൻ കാട്ടിലേക്ക് വന്നത്? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ദുആ ചെയ്താ പോരായിരുന്നോ എന്ന് ചോദിച്ചു. റുമ്മാമ്പയം അങ്ങോട്ട് എത്തുലായിരുന്നോ? മഹാനവറുകൾക്ക് പിന്നെയും അത്ഭുതമായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ മഹാൻ ഈ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, അല്ലയോ ഇബ്രാഹിം, നിങ്ങൾ ഇന്നാ തിന്നുന്ന റുമ്മാമ്പയത്തിന്റെ ഓരോ മണികളുമില്ലേ, ഈ ദുനിയാവിൽ അതിന് നല്ല മധുരമാണ്. എന്നാൽ അല്ലയോ ഇബ്രാഹിം, നിങ്ങൾ ഇന്ന് ദുനിയാവിൽ നിന്ന് ആസ്വദിച്ച് കഴിച്ച റുമ്മാമ്പഴും
ആറുമാമ്പഴത്തിന് നാളെ ആഖിറത്തിലെത്തുമ്പോ അതിന് വലിയ കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മഹാനവരകൾ പറയാണ്, ഞാൻ ഈ കടന്നലിന്റെ കുത്തിങ്ങനെ ഏൽക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് വലിയ കയ്പ്പ് രസമാണ്, വലിയ പ്രയാസമാണ്. എന്നാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ ഈ കടന്നലിലെ കുത്തിന് മധുരമാണ് കേട്ടോ. എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ വലിയ മഹാന്റെ മറുപടി, ഈ ദുനിയാവിൽ നിങ്ങൾ ആസ്വദിച്ച് കഴിച്ച റുമ്മാമ്പഴമില്ലേ, ആ റുമ്മാൻ പഴത്തിന്റെ ഓരോ മണിയുടെ പേരിലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞാലല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള സ്വർഗം കിട്ടൂല. ഇന്ന് നല്ല മധുരമുള്ള സാധനമാണ്, ഇന്ന് നല്ല ആസ്വാദനം തോന്നിയ വിഷയമാണ്. ഈ മധുരത്തിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ വലിയ കയ്പ്പ് രസമാണ് കേട്ടോ. എന്നാൽ ഞാൻ ഇന്ന് ഈ ദുനിയാവിൽ നിന്ന് ഏറ്റ കടന്നലിന്റെ കുത്തില്ലേ, ഈ ദുനിയാവിൽ അതിനെ വലിയ കയ്പാണെങ്കിലും നാളെ ആഖിറത്തിലെത്തുമ്പോ അതിനെ വലിയ മധുരമാണ്. എന്തേ ഈ ദുനിയാവിൽ നിന്ന് കടന്നലിനെ കുത്തിയപ്പോൾ ഞാൻ ക്ഷമിച്ചു, പ്രയാസമുണ്ടായപ്പോൾ ഞാൻ ക്ഷമിച്ചു. ആ ക്ഷമക്ക് പകരം അള്ളാഹു തആല നാളെ എനിക്ക് ആഖിറത്തിൽ ദറജ വർദ്ധിപ്പിച്ചു തരും. ആ ആഖിറത്തിലെത്തുമ്പോ ഈ ദുനിയാവിൽ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം അത് വലിയ മധുരമാണ് കേട്ടോ. സഹോദരന്മാരെ, ഒരു പുതിയ വാഹനം വാങ്ങുമ്പോ സന്തോഷം തന്നെ അൽഹംദുലില്ലാ. അതോടുകൂടെ നമ്മൾ അള്ളാഹുവിനോട് കുറെ പൊറുക്കല് തേണം, അള്ളാഹുവിന് കുറെ ശുക്ര ചെയ്യണം. ഇന്നലെ വരെ 100 സ്വലാത്ത് ചൊല്ലിയവനാണോ? ഇന്ന് നിനക്ക് അള്ളാഹുത്താൽ ഒരു വാഹനം കൂടെ തന്നിട്ടുണ്ടോ? ആ സ്വലാത്തിന്റെ കണക്ക് നീ 200 കൂട്ടണം. ഇന്നലെ വരെ 200 ചൊല്ലിയവനാണോ? അല്ലാ, നീ 300 തവണ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. നല്ല വീടുകളെ നിനക്ക് തന്നു, അൽഹംദുലില്ലാ, സന്തോഷം നല്ല. പക്ഷേ ഉള്ളിലൊരു പേടി വേണം, അല്ലാഹുവേ ഈ വീട് കാരണത്താൽ ഞാൻ നാളെ ആഖിറത്തിൽ കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫർള് നിസ്കാരം മാത്രമേ നിസ്കരിക്കാറുള്ളൂവെങ്കിൽ നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല നല്ല അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫർള് നിസ്കരിച്ച് സലാം വിട്ട് ഉടനെ നീ എഴുന്നേറ്റു പോകരുത്. മറിച്ചോ, ഇന്നലെ വരെ നിനക്കില്ലാത്തൊരു അനുഗ്രഹമല്ല ഇന്ന് തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു 2.5 റവാത്തിബ് സുന്നത്തുകൂടെ നീ നിസ്കരിക്കണം. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം നീ നോമ്പെങ്കിലും ഒന്ന് എടുക്കണം. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു തആല തരുമ്പോ ആ അള്ളാഹുവിനെ മറക്കാതെ ആ അള്ളാഹുവിനോടുള്ള ബന്ധം ഇങ്ങനെ അധികരിപ്പിച്ച് മനസ്സിന് സമാധാനം നേടിക്കോ. അലാ ബിദിക്കിരില്ലാ അറിയണേ മാലോകരെ, അറിയണേ ജനങ്ങളെ, ബിദിക്കിരില്ലാ തത്വമ ഇന്നുൽ കുലൂബ്. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ സ്മരണ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. ഇവിടെ ഏറ്റവും മുഹിമായ പ്രധാനപ്പെട്ടത് മഹാനായ സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ മാസം തോറും മുടങ്ങാതെ നടന്നു വരുന്ന ഈ മജ്‌ലിസാണ്. അള്ളാഹു ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും
എല്ലാ മേഖലയിലും വലിയ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല അസറുള്ള മജ്‌ലിസായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നാടിന് വെളിച്ചമായി മജ്‌ലിസിനെ നിലനിർത്തട്ടെ. അല്ലാഹു തആല ഇതിന്റെ നേതൃത്വം നൽകുന്ന സയ്യിദവർഗള്, അതുപോലെ ഇതിനെ സേവനം ചെയ്യുന്ന മറ്റ് ഖാദിമീങ്ങൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഇരു ലോകത്തും വിജയം പ്രദാനം ചെയ്യണേ. അല്ലാ ഇവിടെ പഠിക്കുന്ന ധാരാളം മുത്തഅല്ലിമീങ്ങൾ അല്ലാഹു തആല നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന തികഞ്ഞ പണ്ഡിതന്മാരായി മക്കൾ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ദീനിനെ ഇസ്സത്തുണ്ടാക്കി കൊടുക്കുന്ന ജീവിതങ്ങളാക്കി അല്ലാഹുവെ ഞങ്ങളെയൊക്കെ ജീവിതം നീ മാറ്റണം റഹ്മാനെ. ഞങ്ങളെ ജീവിതം കൊണ്ട് ദീനിന് നീ ഇസ്സത്തുണ്ടാക്കണേ റഹ്മാനെ. അല്ലാഹുവെ മരണം വരെ ഒരാളെ മുന്നിലും തലകുനിക്കാതെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ ആര് ഞങ്ങളോട് ശത്രുത വെക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് അവരെ മുന്നിൽ നീ ഞങ്ങളെ തലകുനിപ്പിക്കരുതേ റഹ്മാനെ. നല്ല ഇസ്സത്തിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് സയ്യിദവർഗളുടെ ദുആകളിൽ ഈ വിനീതന് ചെറിയൊരു ഇടം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.